ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ വാലന്റൈൻസ് ഡേൻ്റെ ട്രെൻഡിങ് കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്യണത്. അപ്പോൾ ഞാനിവിടെ ഒരു 1 kg കേക്ക് എടുത്തിട്ടുണ്ട്. ഇത് 5 inches ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ. ടോൾ കേക്കായിട്ടാണ്, എന്നാലും ഒരുപാട് ഹൈറ്റിലല്ല ചെയ്തിട്ടുള്ളത്. 5 layers കൊടുത്തിട്ടുള്ളൂ. സാധാരണയായിട്ട് നമ്മൾ 6 layers ആണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിന് 5 layers കൊടുത്തിട്ടുള്ളൂ. 6 കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിന് ഫൈനൽ കോട്ട് ചെയ്തിട്ടുള്ളത് റെഡ് കളറാണ്. മാജിക് കളേഴ്സിൻ്റെ റെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡാർക്ക് കളർ കിട്ടും. പിന്നെ ഫസ്റ്റ് നമ്മൾ ഒരു ലൈറ്റ് ഷെയ്ഡിൽ ഫൈനൽ കോട്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ ശേഷം ഡാർക്ക് കളറിൽ ഒന്നും കൂടി ഫിനിഷിങ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഫൈനൽ കോട്ട് ചെയ്ത് ഫിനിഷിങ് ചെയ്തതിൻ്റെ ശേഷം ഒന്ന് സെറ്റായതിൻ്റെ ശേഷം നൈഫിൽ കുറച്ച് ക്രീം എടുത്തിട്ട് ഒരു റഫ് ഡിസൈനാണ് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫോണ്ടൻറ്റിൻ്റെ ഒരു ടെഡി ബിയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളറിലും കുറച്ചുകൂടി ഡാർക്ക് റെഡ് കളറിലും പിന്നെ വൈറ്റ് കളറിലുമായിട്ടുള്ള കുറച്ച് ഹാർട്ട് കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് വലുതും ചെറുതുമായിട്ടുള്ള മിക്സ്ഡ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേഷനൊക്കെ ചേഞ്ച് വരുത്താം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പം വാലന്റൈൻസ് ഡേൻ്റെ ആ ഒരു തീമിലായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ തീം ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള ഡെക്കറേഷൻസ് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ കുറച്ച് ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടും ഒരു ടെഡി ബിയറിനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടെഡി ബിയറും വന്ന് മുകളിലേക്ക് പോണ രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ വരുന്നത്. അപ്പോൾ അതിന് ഈ കറക്റ്റ് സെൻട്രലായിട്ട് നമ്മൾ ടെഡി ബിയറിനെ കൊടുക്കരുത്. കുറച്ച് ബാക്കിലോട്ടായിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ ബാക്കിലേക്കായിട്ട് വേണം കൊടുക്കാൻ. കറക്റ്റ് സെൻട്രലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഫൈനൽ വർക്കിലാണ് അത് മനസ്സിലാവുക കേട്ടോ. അപ്പം ടെഡി ബിയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് സ്റ്റിക്ക് കൊടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ടെഡി ബിയർ ഇങ്ങനെയൊക്കെ വെക്കുമ്പം വീണ് പോകില്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് കേക്കിൽ വെച്ച് കൊടുക്കില്ല, ഇതുപോലെ സ്റ്റിക്കിലായിട്ട് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോഴേ അത് അവിടെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ ടെഡി ബിയറിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കയ്യിലായിട്ട് ഐ ലവ് യു എന്ന് എഴുതിയിട്ടുള്ള ഒരു ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഈ ഒരു ഡെക്കറേഷനിലാണ് വരുന്നത്. പിന്നെ ഞാൻ ടെഡി ബിയറിനെ ഒന്നുകൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ടായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ പോണ രീതിയിലാണ് നമ്മൾ ഈ ഒരു വർക്ക് വരുന്നത് കേട്ടോ. അപ്പം ഇനി ഇതിൽക്കായിട്ട് നമ്മൾ ബലൂണിനാണ് കൊടുക്കുന്നത്. അപ്പോൾ ബലൂണ് ഹൈഡ് ചെയ്തിട്ട് ഈ ടെഡി ബിയറിനെ ഹൈഡ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. ഇതിന് ബാക്കിലായിട്ട് ടെഡി ബിയർ ഉണ്ടാകും, ബലൂണിൻ്റെ ബാക്കിലായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാക്കിലേക്ക് വേണം വെച്ച് കൊടുക്കാൻ, കറക്റ്റ് സെൻറ്ററിൽ വെക്കരുത്. കാരണം ബലൂണ് വരുമ്പോൾ അത് ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിതിനെ ഇറക്കി കൊടുക്കുന്നുണ്ട്. ബലൂണിനകത്തായിട്ട് നമ്മൾ കുറച്ച് പേപ്പർ കട്ട് ചെയ്തിട്ട് റെഡ് കളറിലുള്ള പേപ്പർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിലായിട്ട് ടെഡി ബിയർ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെഡി ബിയറിനെ കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ അത് എന്താണ് സർപ്രൈസ് ആയിട്ടൊക്കെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത് സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണമല്ലോ. ഈ ഒരിക്കലും നമ്മൾ ബലൂണിൻ്റെ ഉള്ളിലായിട്ട് ഇത് കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബാക്കിലായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറെ ടോപ്പർ കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഈ ടെഡി ബിയറിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുക്കാം. ബലൂണ് വെച്ചിട്ട് ഹൈഡായി ഇരിക്കണം. അത്രയും സാധനങ്ങൾ നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പേപ്പർ കട്ടിങ് വന്നിട്ടുണ്ട്. റെഡ് കളറിലുള്ള തന്നെ പേപ്പർ കട്ടിങ് മാക്സിമം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ തീമിലായതുകൊണ്ടാണ് ചെയ്യണത്. പിന്നെ ഫയർ പേപ്പറാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫയർ പേപ്പർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ മുന്നേ വീഡിയോ ഫയർ തീം കേക്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പീസ് ആക്കുക. എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് തിക്നെസ് കുറച്ചിട്ടോ കൂട്ടിയിട്ടോ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് അതിമ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് വെള്ളം വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ടെഡി ബിയറിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും. പിന്നെ കേക്കിലായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കേക്കിൽ ഡയറക്റ്റ് അവിടെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഒരുപാട് പേപ്പർ പുറകോട്ടായിട്ട് നിൽക്കരുത് കേട്ടോ, കത്തി തീരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾക്ക് ഇതിനൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ, ഫയറൊന്ന് കത്തിച്ച് നോക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള കേക്കായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ടുള്ള വർക്കാണ് കേട്ടോ ഈ ഇപ്പോൾ കാണാൻ പോണത്. ഈ രീതിയിലാണ് നമുക്കിത് കട്ട് എന്താണ് പൊട്ടണ സമയത്ത് വരിക. അപ്പോൾ ഇങ്ങനെയാണ് എന്താണ് ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു മോഡലിൽ കേക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ കട്ട് ചെയ്യണതിൻ്റെ മുന്നായിട്ട് പേപ്പറെല്ലാം മാറ്റിയതിൻ്റെ ശേഷം വേണം കട്ട് ചെയ്യാൻ. കുറച്ച് പണി ഉണ്ടായിരിക്കും കേട്ടോ, പേപ്പറൊക്കെ അതിൽ കേക്കിൽ ഒട്ടി പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ മാറ്റിയതിൻ്റെ ശേഷം കട്ട് ചെയ്തിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് ഈ ഒരു മോഡൽ കേക്ക് ചെയ്ത് നോക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റീൽ വീഡിയോ ഷോർട്ട് വീഡിയോ ഞാൻ
ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റാറ്റസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ വാലന്റൈൻസ് ഡേക്ക് എന്തായാലും ഇങ്ങനത്തെ വർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷമൊക്കെ ആയിട്ട് കാണാം. താങ്ക്.